ഇത് വെളുപ്പിനെ നടന്ന സംഭവമാണ്. നവജാത ശിശുവിന്റെ ജീവനറ്റ ശരീരം കണ്ടത്, ജീവനറ്റ എന്ന് പറയാൻ പറ്റില്ല, തെരുവ് നായ്ക്കൾ കടിച്ചു കീറി കഷ്ണങ്ങളായി കിടക്കുന്ന ഒരു മൃതദേഹം ഉള്ള വിധവയായ ഒരു സ്ത്രീ. ആ ഒരു സ്ത്രീയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, പൊന്നു സാറേ, ഞാൻ 10-12 വർഷമായിട്ട് ഞാൻ വിധവയാണ്, പിന്നെ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവോ? പക്ഷേ ഈ പോലീസ് ബോഡി എടുത്തുകൊണ്ട് കണ്ടില്ല. ഇല്ല ഇല്ല, ഇത് വെളുപ്പിനെ നടന്ന സംഭവമാണ്. വെളുപ്പിനെ നമ്മളെല്ലാരും ഉറക്കമുള്ള 3 മണിക്ക്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. സ്വന്തം കുഞ്ഞിനോട് ഒരു മാതാവിനോടുള്ള ഒരു മാതാവിനുള്ള കരുതലും സ്നേഹവും എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റൊരു സ്നേഹത്തിനും കരുതലിനും വാത്സല്യത്തിനും കിടപിടിക്കാൻ കഴിയാത്ത ഒന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴൊക്കെ കേൾക്കുന്നൊരു വാർത്തയാണ്, പിറന്ന കുഞ്ഞിനോട് പോലും സ്നേഹം കാണിക്കാതെ ആ കുഞ്ഞിൻ്റെ ജീവൻ പോലും ഇല്ലാതാക്കുന്ന അമ്മമാരെക്കുറിച്ചിട്ട്. തിരുവനന്തപുരം മഞ്ചുതെങ്ങിൽ നിന്ന് ദിവസങ്ങൾക്ക് മുൻപാണ്, കഴിഞ്ഞ ജൂലൈ 18 ഒരു നവജാത ശിശുവിൻ്റെ ജീവനറ്റ ശരീരം കണ്ടത്. ജീവനറ്റ എന്ന് പറയാൻ പറ്റില്ല, തെരുവ് നായ്ക്കൾ കടിച്ചു കീറി കഷ്ണങ്ങളായി കിടക്കുന്ന ഒരു മൃതദേഹം. ഒരു കാഴ്ച കാണുമ്പോൾ പോലും കണ്ണിനെ നനയിപ്പിക്കുന്ന, നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കാഴ്ച. ഈ കുഞ്ഞെങ്ങനെ വന്നു എന്ന അന്വേഷണം വന്നു. ഒരു പക്ഷേ കടലിൽ കൊണ്ടിട്ട് ഇങ്ങോട്ട് ഒലിച്ചു കയറി വന്നിട്ട് നായ്ക്കൾ കടിച്ചു കയറിയതാണോ? അങ്ങനെയാണ് അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ ആ സമീപത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചു. പക്ഷേ സംശയിക്കുന്ന പലരെയും പോലീസിന് കയ്യിൽ കിട്ടി ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെയാണ് ജൂലി എന്നു പേരുള്ള വിധവയായ ഒരു സ്ത്രീ, ആ ഒരു സ്ത്രീയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, പൊന്നു സാറേ, ഞാൻ 10-12 വർഷമായിട്ട് ഞാൻ വിധവയാണ്, പിന്നെ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവോ? പക്ഷേ പോലീസിന് ചില സംശയങ്ങളുണ്ടായി. ആ സംശയങ്ങളെ തുടർന്ന് ഈ വിധവയായ ജൂലിയെ പോലീസ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തു നോക്കുമ്പോൾ ഇവർ ശക്തമായിട്ട് നിഷേധിച്ചു, ഒരിക്കലും എന്നെക്കുറിച്ച് ഇങ്ങനെ മോശം പറയരുത്, നാട്ടിൽ അന്വേഷിച്ചോളൂ, ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, എൻ്റെ അച്ഛൻ പക്ഷാഘാതം പിടിച്ച് കിടക്കുകയാണ്, എനിക്കൊരു കുഞ്ഞുണ്ട്, അങ്ങനെ വളരെ നന്നായിട്ട് ജീവിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് പോലീസ് വിട്ടു. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ പോലീസ് കാത്തുനിന്നു. കാത്തു നിന്നപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു വാർത്ത അറിയുന്നത്, ഈ കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചതാണ് എന്നുള്ളത്. അതോടുകൂടി പോലീസിന് സംശയമായി. ഈ സംശയമുള്ള ജൂലിയെ ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് പരിശോധിച്ചപ്പോഴാണ് ഈ സ്ത്രീ പ്രസവിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്ന് മനസ്സിലായത്. പക്ഷേ അങ്ങനെ പോലീസ് വീണ്ടും ഇവരെ വിളിച്ചു. വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു, പൊന്നു സാറേ, ഞാനൊരു വിധവയായ സ്ത്രീയാണ്, എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്നൊരു സാഹചര്യമുണ്ടായി, എന്താ ചെയ്യുക, ജനിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞ് മരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് കളവൊന്ന് മാറ്റി, ഒരു ഡോക്ടർ സംസാരിക്കുന്ന പോലെ പിന്നെ പോലീസ് വിളിച്ചു. ഡോക്ടർ ചോദിച്ചു, നീ എന്തിനാണ് ഈ കുഞ്ഞിൻ്റെ മൂക്കും മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് ഇല്ലാതാക്കിയത്? അതോടുകൂടി പെണ്ണ് സത്യം സത്യമായിട്ട് തുറന്നു പറഞ്ഞു. നമ്മുടെ നാട്ടിലാണ് ഈ സംഭവങ്ങൾ. അപ്പോൾ എന്താണ് ഈ സ്ത്രീ പറയുന്നത്? 12 വർഷത്തോളമായിട്ട് ഈ സ്ത്രീ വിധവയാണ്. ഈ സ്ത്രീക്ക് ഒരു ഓട്ടോറിക്ഷക്കാരനുമായിട്ട് ഗാഢമായ പ്രണയത്തിലാണ്. അങ്ങനെയാണ് ഈ സ്ത്രീ ഗർഭിണിയായത്. എന്നാൽ ഈ ഗർഭിണിയായ കാര്യം ഈ കാമുകനായ ഓട്ടോറിക്ഷക്കാരനോട് ഈ സ്ത്രീ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും അറിയാതെ 10 മാസം ഈ ഗർഭം ഒളിപ്പിച്ച് ഈ സ്ത്രീ ജീവിച്ചു. അയൽപ്പക്കത്തൊക്കെ വീടുകളുടെ അടുത്തടുത്തടുത്ത വീടുകളാണ്, അതിനടുത്ത ദേശം തീരദേശമാണ്. ആ വീടുകളിൽ നിന്നൊക്കെ ആളുകളിൽ നിന്നൊക്കെ മറച്ചു വെച്ചിട്ട് 10 മാസം സ്മാർട്ടായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഈ പെണ്ണ് നേരത്തെ തീരുമാനിച്ചിരുന്നു വയറ്റിൽ നിന്ന് തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള വല്ല ശ്രമങ്ങളുണ്ടോ എന്ന്. അതിനെ വയറൊക്കെ ഞെക്കി ചാടി കളിച്ചിട്ടൊന്നും നടന്നില്ല. തൻ്റെ ജീവന് ഭീഷണിയാകുമോ എന്ന് പറയുന്നപ്പോൾ അതൊക്കെ ഒഴിവാക്കി. അങ്ങനെ ബാത്റൂമിലാണ് ജൂലൈ 15 കഴിഞ്ഞ ദിവസം, ഈ ഒരു മാസം 15 ഈ സ്ത്രീയുടെ ഡെലിവറി നടക്കുന്നത്. ഡെലിവറി നടന്നപ്പോൾ പൊക്കിൽ കൂടി വിട്ടു അവരെ കത്രികയിട്ട് കൊണ്ടുവന്ന് ഇവരെന്നത് ഞെക്കി. കുഞ്ഞ് കരയോലോ, ജീവനുള്ള ആരോഗ്യമുള്ള കുഞ്ഞല്ലേ. ആ കുഞ്ഞ് കരയുമ്പോൾ ആ കരച്ചിൽ കേൾക്കാതിരിക്കാൻ സംഗതി നടത്തിയിട്ട് ആ കുഞ്ഞിനെ ബക്കറ്റിലാക്കി വെച്ചു. ഒരമ്മയാണ് ഈ ചെയ്യുന്നത്. നമ്മൾ മാതൃസ്നേഹത്തെക്കുറിച്ച് വാദോരാതൊക്കെ പറയുന്ന ആളുകളല്ലേ. ഒരമ്മക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ മനുഷ്യനാണോ മൃഗത്തേക്കാൾ ക്രൂരമാണെന്നുള്ള നമ്മൾ എത്രയോ വട്ടം പറഞ്ഞതാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് തെളിവുകളുണ്ട്. അങ്ങനെ ബക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു വാക്കത്തി എടുത്തിട്ട്, മണൽ പ്രദേശമാണല്ലോ, വീടിനടുത്തൊരു വലിയ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലിട്ട് മൂടി, വീടിന് കുറച്ച് സമീപത്തായിട്ട്. എന്നും അങ്ങനെ 15-ാം തീയതി സംഗതി കഴിഞ്ഞു, പിന്നെ 16-ാം തീയതി വന്നു നോക്കും, 17-ാം തീയതി വന്നു നോക്കും. 17-ാം തീയതി വന്നു നോക്കുമ്പോഴാണ് ഈ കുഴിയൊക്കെ ആരും പുറത്തു മാടിയിട്ടിരിക്കുന്നു. തെരുവുനായ്ക്കൾ ആ കുഞ്ഞിനെ ഈ ശരിയാവണ്ണം കുഴിച്ചിടാത്തത് കൊണ്ട് ഈ മണം കേട്ടിട്ട് തെരുവുനായ്ക്കൾ വന്ന് ആ കുഴി മാന്തി എടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ കൈയും കാലൊക്കെ അവർ കൊണ്ടുപോയി. അതോടുകൂടിയിട്ട് വീണ്ടും ഈ കുഴി സ്ത്രീ മൂടി. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു വലിയ ക്രൂരത എവിടെ കിടക്കണമെന്ന് വെച്ചാൽ, ഇത് ഈ വിഷയങ്ങളൊക്കെ വിവാദമായപ്പോൾ അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ വന്നിരുന്നു. ആ മാധ്യമപ്രവർത്തകനോട് പറയാതെ തന്നെ ഈ സ്ത്രീ വന്നിട്ട്, ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഇവിടെ പോലീസുകാർ വന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഭയങ്കര ഉറക്കത്തിലായിരുന്നു എന്ന് പറയാനുള്ള ഒരു തൊലിക്കട്ടി പോലും ഈ സ്ത്രീ കാണിച്ചു എന്നുള്ളതാണ്.
ഇത് വെളുപ്പിനെ നടന്ന സംഭവമാണ്. വെളുപ്പിനെ നമ്മളെല്ലാരും ഉറക്കമുള്ള 3 മണിക്ക്. എന്തൊരു ക്രൂരയായ സ്ത്രീയാണ് ഇവരൊക്കെ. ഏതായാലും ആ ഒരു കാമുകൻ എന്നുള്ള ഒരു ആളെ പോലീസ് അന്വേഷിച്ചപ്പോ കാമുകൻക്ക് സംഗതി പരിപാടി കഴിഞ്ഞ മൂപ്പര് കഴുകി പോയി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിന്റെ വരും വരായികകളോ ഇത് ഗർഭിണിയാണെന്നൊന്നും മൂപ്പര് അറിഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടില്ല. ഈ സ്ത്രീ കാമുകനോട് ഭയങ്കര ആത്മാർത്ഥ സ്നേഹമാണ്. കാരണം അയാൾ ഈ ഒരു പ്രശ്നത്തിൽ ചാടണ്ടാന്ന് കരുതിയിട്ടാവണം അയാൾ ഇവിടെ നിന്നല്ലാതെ അതിനെ സേഫ് ചെയ്ത് വെച്ചിരുന്നു. ഏതായാലും അയാൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് അഞ്ചുതെങ്ങിലെ പോലീസ് പറയുന്നത്. ഏതായാലും ഈ സ്ത്രീയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. മനുഷ്യർ ഇത്രയും ക്രൂരമാകാമോ എന്ന് ചോദിച്ചാൽ അത്രയും ക്രൂരമാകും എന്നുള്ളതാണ്. ഒരു വിധവയായ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ. കല്യാണം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീ വിധവയാവാൻ കാരണം ഭർത്താവ് ഉപേക്ഷിച്ചതാണോ ഭർത്താവ് മരിച്ചതാണോ അറിഞ്ഞുകൂടാ. ചില മാധ്യമങ്ങളൊക്കെ ഭർത്താവ് ഉപേക്ഷിച്ചു എന്ന് പറയുന്നു, ചില മാധ്യമങ്ങളിലൊക്കെ ഭർത്താവ് മരിച്ചു പോയതാണെന്ന് പറയുന്നു. ഏതായാലും 12 വർഷമായിട്ട് വിധവയാണ്. ഇവരൊരു മണ്ണെണ്ണ ഇതിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ കുടുംബം പോറ്റുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ ഇത്തരം കള്ളത്തരത്തിന് നിൽക്കണ്ട. മാന്യമായിട്ട് വിവാഹം കഴിക്കുന്ന ഒരു സംവിധാനത്തിന് വീട്ടുകാരും സമൂഹവും തയ്യാറാവണം. അല്ലെങ്കിൽ ഇതുപോലെ എത്രയോ വിധവകളുണ്ട്, അവരൊക്കെ ഭർത്താക്കന്മാർ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ സമയത്തൊന്നും ആരും ഒരു വിവാഹത്തെക്കുറിച്ച് ചോദിക്കില്ല. കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നു, അച്ഛന് വേണ്ടി ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, ഇങ്ങനെയൊക്കെ ജീവിക്കും. ജീവിച്ചു കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്കൊരു വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുമ്പോൾ പിന്നെ അത് വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൺക്ക് എന്തിൻ്റെ കേടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് അടിച്ചമർത്തും. പിന്നെ ഇവർക്കും ശാരീരികമായ ആഗ്രഹങ്ങളുണ്ടാവില്ലേ, അവർ ഇത്തരത്തിൽ അത് ഉപയോഗപ്പെടുത്തും. ഉപയോഗപ്പെടുത്തിയിട്ട് അത് ഇങ്ങനെയൊരു റിസൾട്ടിലേക്ക് വന്നാൽ ഇതുപോലെ ഒരു ക്രൈമിലേക്ക് അതെത്തും. അപ്പോൾ സമൂഹം ചെയ്യേണ്ടുന്ന കുറേ രീതികളുണ്ട്. വിധവയാകുന്ന ഒരാൾക്ക് വിവാഹം കഴിക്കാൻ സന്നദ്ധരാണെന്നുള്ളത് വീട്ടുകാർ അന്വേഷിക്കണം. അന്വേഷിച്ച് ഓക്കെ ആണെങ്കിൽ തുടക്കത്തിലൊക്കെ അന്വേഷിക്കില്ലാരുട്ടാ. അപ്പോഴൊക്കെ ആ ഒരു ഭർത്താവിൻ്റെ മരണത്തിൽ അസ്വസ്ഥരായ ഒരാളുകളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ലൊക്കെ വേണ്ടെന്നൊക്കെ പറയും. പക്ഷേ വേണ്ടെന്ന് പറയുന്ന ആളുകൾ എന്നെ പിന്നീട് അതിനേബിളാവും. ആണുങ്ങൾ അങ്ങനെയല്ല, ഭാര്യ മരിച്ച 40-ൻ്റെ അന്ന് വരെ വേറെ പെണ്ണ് കെട്ടാനുള്ള മനക്കരുത്തുള്ള ആൾക്കാരാണ്. സ്ത്രീകൾ അങ്ങനെയല്ല. ഒരു 3 വർഷത്തേക്ക് അങ്ങോട്ട് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയോട് വിവാഹം കഴിക്കണം, ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയോട് വിവാഹം കഴിക്കണോ തയ്യാറാണോ എന്ന് വെച്ചാൽ അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അത്ര ഇമോഷണലി അറ്റാച്ച്ഡാണ് സ്ത്രീകൾ. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും തിങ്ക് മാത്രമാണ്. അവരുടെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചിട്ട് തങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. സ്ത്രീകൾ അങ്ങനെയല്ല, ഇമോഷണലി കണക്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് വൈകാരികമായി ചിന്തിച്ചിട്ട് മാത്രമേ പ്രതികരിക്കാൻ കഴിയുള്ളൂ. അവർ പെട്ടെന്നൊന്നും പറയില്ല. അത് മനസ്സിലാക്കേണ്ടത് ആരുടെ ചുമതലയാണ്? നമ്മുടെ സൊസൈറ്റിയുടെ ചുമതലയാണ്. ആ ചുമതല ചെയ്യാത്തത് കൊണ്ടാണ് ഈ സ്ത്രീക്ക് ഇന്നൊരു കുറ്റവാളിയാകേണ്ടി വന്നത്. ഏതായാലും ഒരു അമ്മ ഉമ്മ എന്ന് പറയുന്ന ഒരു മാതൃസ്നേഹം കൊണ്ടല്ലോ, അതൊക്കെ കഥകളിലും കാൽപ്പനികമായ കവിതകളിലും നോവലുകളിലും രചനകളിലും മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. ഇതുപോലെയുള്ള ക്രൂരത നമ്മുടെ കേരളത്തിൽ ഇത് ആദ്യമൊന്നുമല്ല. ഇത്രയും പിറന്ന കുഞ്ഞിനെ അങ്ങോട്ട് ജീവനോടെ ഒരു മനസ്സെങ്ങനെ തോന്നുന്നത് സൊസൈറ്റിയെ പേടിച്ചിട്ടാണ്. എന്തിനാണ് സൊസൈറ്റിയെ പേടിക്കുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചൂടെ, ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറയാലോ, അവൻക്കെതിരെ കേസെടുക്കണം. ഒരു വിധവയായ സ്ത്രീയെ ഇതുപോലെ മോഹങ്ങളൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് അവളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് കത്തിച്ച് വെച്ചിട്ട് അവസാനം അവൾക്ക് ഗർഭിണിയായപ്പോൾ അന്വേഷിക്കാൻ തയ്യാറാവാതെ അവളോട് കൃത്യമായിട്ട് മനസ്സ് പങ്കുവെക്കാതെ അവളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് അവൻക്കെതിരെ എന്താ പറയുക, രണ്ടാം പ്രതിയായിട്ട് അവൻക്കെതിരെ കേസെടുക്കണം എന്നാണ്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ കൊലപാതകത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചത് അവനാണല്ലോ. അല്ലാതെ ഇപ്പോൾ അതൊരു ദിവ്യഗർഭമൊന്നും അല്ലല്ലോ കൊടുന്നനെ അങ്ങോട്ട് വായിൽ നിന്നുണ്ടാവാൻ. ഇത്തരം കേസുകൾ വരുമ്പോൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, കർബല മറ്റേ കർബല ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് യസീദ് എന്നൊരു ഭരണാധികാരിയും സിയാദിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞപ്പോൾ യസീദ് ഏത് രാജവംശത്തിൻ്റെ ഭരണാധികാരിയാണെന്നുള്ളത് ഇൻഷാല്ലാ എല്ലാവരും ആൻസർ എഴുതി. ഉമയ്യ ഭരണകൂടമാണ്. നമ്മൾ മൂസാ നബിയുടെ കഥകൾ കുറച്ച് പറയാൻ ബാക്കി വെച്ചിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥയുടെ ബാക്കിയാണെന്ന് പറയുന്നത്. കൂടുതലൊരു കാര്യം പറയുകയാണ്, ഞാൻ ഇന്നൊരു ചെറിയ യാത്രയിലാണ്. ഇൻഷാല്ലാ കൊച്ചി ടു ആലപ്പുഴ ഒരു ഹൗസ് ബോട്ടൊക്കെ യാത്രയാണ്. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോകൾക്കൊന്നും പ്രശ്നങ്ങളോ കുറവുകളോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാര്യത്തിൽ. നാളത്തെ ഇൻഷാല്ലാ നാളെ ആകുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ കാണും. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാവണം. യാത്ര അള്ളാഹു ഖൈറായ ഒരു യാത്രയാക്കി മാറ്റണം. വളരെ സുരക്ഷിതമായിട്ടുള്ള യാത്ര ഉണ്ടാകാനും തിരിച്ചു വരാനും ഒക്കെ അള്ളാഹു തൊഫിക്ക് നൽകട്ടെ. ഏതായാലും ഫാമിലി ഒന്നിച്ചിട്ടല്ല, സുഹൃത്തുക്കളും ഒന്നിച്ചിട്ടാണ് യാത്ര. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാം അവിടെ വന്ന് ജനങ്ങളോട് പ്രബോധനമൊക്കെ നടത്തിയപ്പോൾ ഇസ്രയേലികർക്ക് തങ്ങളുടെ ഒരു വിമോചകനായിട്ട് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ ഒക്കെ കാണിക്കുമ്പോൾ ആളുകൾ കരുതി ഇദ്ദേഹം ഏതോ മേജിക്ക് പഠിച്ചിട്ടാണെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ആ വടി താഴെക്കിട്ടിട്ട് പാമ്പാകുന്ന സംവിധാനമൊക്കെ കാണിച്ചപ്പോൾ ഫറോവ കരുതി ഇതൊക്കെ എന്തടേ, ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ജ്യോത്സ്യന്മാരെ കാണിക്കും. അങ്ങനെ കുറേ ജ്യോത്സ്യന്മാരെ വിളിച്ചുകൊണ്ട് വന്നു.
ആ ജ്യോത്സ്യന്മാരിങ്ങനെ മേജിക് ജ്യോത്സ്യന്മാരല്ല മേജിക് മെജീഷ്യന്മാരെ മെജീഷ്യന്മാർക്ക് മേജിക് കാണിക്കാൻ അറിയുമായിരുന്നു. അവർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, കയറ് നിരത്തിക്കിട്ട് ഇങ്ങനെ പാമ്പായി ഇങ്ങനെ ഇങ്ങനെ പാമ്പായിട്ട് വരികയാണ്. പാമ്പായിട്ട് വരുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലം മൂസാനബിയുടെ വടിയിട്ട് അതും പാമ്പായി. എന്നിട്ട് ഈ പാമ്പ് ഈ പാമ്പുകളൊക്കെ പിടിച്ച് വിഴുങ്ങാൻ തുടങ്ങി. അപ്പോൾ മജീഷ്യന്മാർക്ക് മനസ്സിലായി ഇത് ഒറിജിനൽ പാമ്പാട്ടാ, മൂസാ നബി ഇട്ടത് ഒറിജിനൽ വടിയുള്ള പാമ്പായെങ്കിൽ തങ്ങളുടേത് വെറും മേജിക്കാണ്. അതോടുകൂടി ഈ ഈ മജീഷ്യന്മാരൊക്കെ കണ്ട് മൂസാ നബി അലൈഹി സ്വലം വിശ്വസിച്ചു. അതോടുകൂടി രാജാവാകെ പ്രകോപിതനായി. അപ്പോൾ രാജാവ് പിന്നെ അടുത്ത നടപടി ഇൻഷാല്ലാഹ് നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം, ഈ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ പശുക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഒരാളൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കി, ആ ഉണ്ടാക്കിയപ്പോഴാണ് ആളുകളെ കൂടിയ പശുക്കുട്ടിയെ ആരാധിച്ചത്. ആ പശുക്കുട്ടിയെ ഉണ്ടാക്കിയ ആളുടെ പേര് കമൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഇൻഷാല്ലാഹ് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.